ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടുവിൽ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് പെണ്ണിന്റെ രഹസ്യ ഭാഗത്തിന് കറുപ്പ് നിറം? അത് മാറ്റി നനുത്ത സുഗന്ധമുള്ളതാക്കി മാറ്റാവുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഈ സെഷൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. എത്ര ഫെയറായ പെണ്ണാണെങ്കിലും അവളുടെ രഹസ്യഭാഗം യോനി ഇരുണ്ടതോ കറുപ്പ് നിറത്തോടെയോ ആയിരിക്കും. ഇത് ഭാരതീയ സ്ത്രീകളുടെ പ്രത്യേകതയാണ്. അവരിലെ മാതൃകത്വം കൂട്ടുന്ന ഘടകം കൂടിയാണിത്. നമ്മൾ ഭാരതീയരായ ആണുങ്ങൾക്ക് അതാണ് ഇഷ്ടവും. രഹസ്യഭാഗത്ത് ഇത് സ്ത്രീയുടെയാണെങ്കിലും പുരുഷൻ്റെതാണെങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലത് പൊതുവായ കാര്യങ്ങളാണെങ്കിലും മറ്റു ചിലത് വരുത്തിവെക്കുന്ന കാരണങ്ങളാണ്. രഹസ്യഭാഗത്ത് കൂടുതലും കറുപ്പ് നിറം ഉണ്ടാകുന്നതും ചൊറിച്ചിലുണ്ടാകുന്നതും തമ്മിൽ ബന്ധമുണ്ടെന്ന് വേണം പറയാൻ. ചൊറിച്ചിലിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്: വസ്ത്രം കാരണവും മറ്റും വിയർക്കുമ്പോഴുണ്ടാകുന്ന ചൊറിച്ചിൽ, അല്ലെങ്കിൽ അണുബാധ കാരണമുണ്ടാകുന്ന ചൊറിച്ചിൽ. അണുബാധകൾ പൊതുവെ ലൈംഗിക അവയവ ഭാഗത്ത് കറുപ്പ് നിറത്തിനും കാരണമാകാറുണ്ട്. കറുപ്പ് നിറത്തിനുള്ള മറ്റൊരു കാരണം ഹോർമോൺ മാറ്റങ്ങളാണ്. സ്ത്രീ പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോണുകൾ കൂടുതലാകുമ്പോൾ കറുപ്പ് നിറം വർദ്ധിക്കും. സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോണും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണുമാണ് ഇതിന് കാരണമാകുന്നത്. രഹസ്യഭാഗത്ത് ദുർഗന്ധമുണ്ടാക്കുന്നതിന് ഒരുപിടി കാരണങ്ങളുണ്ട്. ഫംഗൽ, വൈറൽ അണുബാധകൾ ഇതിനുള്ള കാരണമാകാറുണ്ട്. ഇതിനൊപ്പം ചൊറിച്ചിലും അസ്വസ്ഥതയുമെല്ലാം പതിവുമാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞ് നനവോടുകൂടി തന്നെ അടിവസ്ത്രങ്ങളിടുന്നത് ഫംഗൽ ബാധയുണ്ടാക്കും. നനവൊപ്പി മാറ്റിയ ശേഷം മാത്രം അടിവസ്ത്രങ്ങൾ ധരിക്കുക. ആർത്തവ സമയത്ത് ഒരു പാട് 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ആർത്തവ രക്തം ചർമ്മത്തിൽ തട്ടി നനവുണ്ടാക്കുന്നത് വഴി ഉപ്പൽ ബാധ വരുന്നതാണ്. വാഷ്റൂമിൽ പോയാൽ നിർബന്ധമായും ആണും പെണ്ണും സ്വകാര്യ ഭാഗങ്ങൾ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. ഒപ്പം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നനവ് ഒപ്പുന്നതും ശീലമാക്കിയാൽ തന്നെ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാം. ഒന്നിനു പോയ ശേഷം കഴുകാതെ വരുന്ന ശീലം തീർച്ചയായും മാറ്റേണ്ടത് തന്നെയാണ്. ഇത്തരം ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ചില വീട്ടുവൈദ്യങ്ങളുണ്ട്. തികച്ചും ആരോഗ്യപരമായ വഴികളാണിത്. അണുബാധ ഒഴിവാക്കാൻ, കറുപ്പ് കുറയ്ക്കാൻ, കറുപ്പ് മാറ്റാൻ, ദുർഗന്ധം അകറ്റാൻ, എല്ലാറ്റിലും ഉപരി നല്ല ലൈംഗികതയ്ക്കും സഹായകരമായ ചില വഴികളാണിത്. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ ആർക്കും പ്രയോഗിക്കാവുന്നതാണിത്. രഹസ്യഭാഗത്ത് ഉമ്മ വയ്ക്കാൻ ഇറങ്ങി കണ്ടം വഴി ഓടിയതൊക്കെ ഇനി മറന്നുകളയാം. തന്നെയുമല്ല, ലൈംഗിക വീഴ്ചയിലെ ഏറ്റവും ആവേശ കൊടുങ്കാറ്റിലേക്ക് നയിക്കുന്ന വദനസുരതം ചെയ്യണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ രഹസ്യഭാഗങ്ങൾ സുഗന്ധപൂരിതമാകണം. അതിനായി കുറച്ച് കിടിലൻ വിദ്യകളാണ് ഇനി അക്കമിട്ട് പറയുന്നത്. 1. പാലും കടലമാവും ചേർന്ന ഒരു സൂത്രവിദ്യയാണ്. 1 സ്പൂൺ പച്ച പശുവിൻ പാലും 1 സ്പൂൺ കടലമാവും 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത മിശ്രിതം കുളിക്കുന്നതിനു മുമ്പേ യോനി പ്രദേശത്തും തുടയിടുക്കിലും തേച്ചു പിടിപ്പിക്കുക. 15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. യോനി ഭാഗത്തെ കറുപ്പ് നിറവും ദുർഗന്ധവും മാറാൻ വളരെ നല്ലൊരു മാർഗമാണിത്. പാൽ നല്ലൊരു ക്ലൻസറാണ്. പാൽ വെറുതെ ഈ ഭാഗത്ത് പുരട്ടുന്നതും വളരെ നല്ലതാണ്. കാച്ചാത്ത പാൽ വേണം ഉപയോഗിക്കാൻ. 1 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഫലമറിയാവുന്നതാണ്. 2. മാർഗം തൈര് കൊണ്ടൊരു സൂത്രവിദ്യയാണ്. 1 സ്പൂൺ തൈരിൽ 1/2 ടീസ്പൂൺ ചെറുനാരങ്ങാ നീര് കലർത്തി രഹസ്യഭാഗത്ത് പുരട്ടുക. ഇത് കറുപ്പ് നിറവും ദുർഗന്ധവുമെല്ലാം മാറാൻ ഏറെ സഹായകമാണ്, നല്ലതാണ്. 20 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാവുന്നതാണ്. തൈരിൽ ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിച്ചതും ചേർത്ത് പുരട്ടുന്നതും വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. 3. കറ്റാർവാഴ കൊണ്ടുള്ളൊരു പ്രയോഗമാണ്. കറ്റാർവാഴ ജെല്ലും 1/2 ടീസ്പൂൺ തേനും നാരങ്ങാനീരും ചേർത്ത് രഹസ്യഭാഗങ്ങളിൽ യോനിഭാഗങ്ങളിൽ പുരട്ടി 15 മിനിറ്റ് കഴുകിക്കളയുക. കറ്റാർവാഴ മിക്കവാറും എല്ലാ ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ്. ഇതിൻ്റെ ജെൽ പുരട്ടുന്നത് ചൊറിച്ചിലും അസ്വസ്ഥതയുമെല്ലാം മാറ്റുന്നതാണ്. ചർമ്മം മൃദുവാകുകയും കറുപ്പ് നിറം മാറുകയും ചെയ്യും. 4. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചുള്ള ഒരു സൂത്രപ്പണിയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ വെള്ളത്തിൽ കലർത്തി മിശ്രിതമാക്കി പുരട്ടിയതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ്. ഇതും യോനിഭാഗത്തെയും തുടയിടുക്കിയിലെയും നിറവും ദുർഗന്ധവുമെല്ലാം മാറ്റുന്നതാണ്. ഈ ഭാഗത്തെ കറുപ്പ് നിറവും ദുർഗന്ധവുമെല്ലാം നീക്കിക്കളയും. ബേക്കിംഗ് സോഡ ഈ ഭാഗത്തെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ദുർഗന്ധം അകറ്റാനുള്ള ഒരു അത്ഭുത മരുന്നായിട്ട് വർത്തിക്കുന്നതാണ്. 5. പനിനീരും നാരങ്ങാനീരും പഞ്ചസാരയും ചേർന്ന ഒരു പ്രയോഗമാണ്. 1/2 ടീസ്പൂൺ നാരങ്ങാനീരും അത്ര തന്നെ പഞ്ചസാരയും 1/2 ടീസ്പൂൺ പനിനീരിൽ കലർത്തി യോനി ഭാഗത്ത് പുരട്ടി അല്പനേരം മസാജ് ചെയ്യുക. 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയണം. ഈ ഭാഗത്തെ കറുപ്പ് നിറം മാറാൻ ഒപ്പം ദുർഗന്ധം അകറ്റാനും വളരെ നല്ലൊരു വിദ്യയാണിത്. 6. മാർഗമെന്ന് പറയുന്നത് വെളിച്ചെണ്ണ പച്ചമഞ്ഞൾ ഉപയോഗിച്ചുള്ളൊരു പ്രയോഗമാണ്. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ 1 ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ അരച്ചത് ഇവ കലർത്തി യോനി ഭാഗത്തും തുടയിടുക്കിലും പുരട്ടുക. 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക. ഇരുണ്ട നിറം മാറുന്നതിനും ചൊറിച്ചിൽ മാറുന്നതിനും ദുർഗന്ധം മാറുന്നതിനും വളരെ നല്ലൊരു പ്രയോഗമാണിത്. മഞ്ഞളിനും വെളിച്ചെണ്ണയ്ക്കും സ്വാഭാവിക അണുനാശിനിയുടെ ശേഷിയുണ്ട്. ഒപ്പം തന്നെ പച്ചമഞ്ഞളിന് നിറം നൽകാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലെ ഫാറ്റി ആസിഡുകളും വളരെയേറെ സഹായിക്കുന്ന ഒരു ഘടകമാണ്.
ഏഴാമത്തെ പ്രയോഗം തേൻ ചേർന്നൊരു പ്രയോഗമാണ്. ഒരു ടീസ്പൂൺ തേന് അര ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് സ്വകാര്യ ഭാഗത്ത് പുരട്ടുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇത് ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകും, ഒപ്പം നിറം നൽകാൻ വളരെ നല്ലതുമാണ്. തേനും തൈരും ചേർത്ത് പുരട്ടുന്നതും വളരെ പ്രയോജനകരമായൊരു മാർഗമാണ്. എട്ടാമത് ആര്യവേപ്പിൽ കൊണ്ടുള്ള പ്രയോഗമാണ്. ഒരു തണ്ട് ആര്യവേപ്പിലയും ഒരു ചെറുകഷ്ണം പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് രഹസ്യ ഭാഗങ്ങളിൽ പുരട്ടി 15 മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. ഈ ഭാഗത്തെ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് വളരെ നല്ലൊരു മാർഗമാണിത്. ചൊറിച്ചിൽ നീക്കാനും നിറം വയ്ക്കാനും അണുബാധ അകറ്റാനുമൊക്കെ ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. ആര്യവേപ്പില ഏറെ ഔഷധ ഗുണങ്ങളടങ്ങിയ സസ്യമാണ്. മഞ്ഞളും നല്ലൊരു അണുനാശിനിയാണ്. ചർമ്മം വെളുപ്പിക്കാനും ചൊറിച്ചിൽ മാറ്റാനും അത്യുത്തമമാണ്. ആര്യവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് യോനിഭാഗം കഴുകുന്നതും വളരെ അത്യുത്തമമാണ്. ഒൻപതാമത്തെ മാർഗം ഉപ്പുപയോഗിച്ചുള്ള ഒരു പ്രയോഗമാണ്. ഒരു പരന്ന അല്പം കുഴിയുള്ള ബേസണിൽ തണുത്ത വെള്ളം നിറച്ച് 1 സ്പൂൺ കല്ലുപ്പിട്ട് അലിയിച്ചതിന് ശേഷം വെള്ളത്തിൽ നഗ്നയായി ഇരിക്കുന്നതാണ് മറ്റൊരു പ്രതിവിധി. ഉപ്പിന് കീടാണുക്കളെ കൊന്നൊടുക്കുവാനുള്ള കഴിവുണ്ട്. നിറവ്യത്യാസം വരുത്തുന്നില്ലെങ്കിലും ദുർഗന്ധവും ചൊറിച്ചിലുമെല്ലാം മാറ്റുന്നതിന് വളരെ നല്ലൊരു മാർഗമാണിത്. അതുപോലെ യോനിഭാഗത്ത് വീര്യം കൂടിയ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. വീര്യം കൂടിയ ലോഷനുകളും വീര്യം കൂടിയ സോപ്പും ഉപയോഗിക്കുന്നത് മൂലം യോനിയുടെ സ്വാഭാവിക pH നശിപ്പിക്കുന്നതിലേക്ക് വഴിവെക്കും. പൈനാപ്പിൾ ജ്യൂസ്, കാഡ്ബറി ജ്യൂസ് തുടങ്ങിയവ യോനിയുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് അടുത്തത്. 3 വെളുത്തുള്ളി ചവച്ച് കഴിക്കുന്നതും ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്നതും സൂപ്പർ എഫക്റ്റ് തരുന്ന ഒന്നാണ്. വെളുത്തുള്ളി കഴിക്കുന്നത് യോനിയെ സ്വാഭാവികമായി വൃത്തിയായി നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ യോനിയിലെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഭേദമാക്കാൻ വെളുത്തുള്ളി വളരെ മികച്ചതാണ്. 1 വെളുത്തുള്ളി അല്ലി എടുത്ത് അതിൻ്റെ തൊലി കളയുക. രണ്ടറ്റത്തെയും കുറുമ്പന കളഞ്ഞെടുക്കുക. അതിനുശേഷം അത് രണ്ടായി മുറിച്ച് ഒരു പകുതിയിലൂടെ ഒരു നൂല് കോർത്ത് കെട്ടുക. അതായത് ഉപയോഗത്തിന് ശേഷം യോനിയിൽ നിന്നും വെളുത്തുള്ളി എളുപ്പം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ്. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ വെളുത്തുള്ളി അല്ലി യോനിയിൽ തിരികെ വയ്ക്കുക. അടുത്ത ദിവസം രാവിലെ ഇത് സ്വയം പുറത്തു വരാൻ കാത്തിരിക്കുക. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ വെളുത്തുള്ളിയിൽ കോർത്തിരിക്കുന്ന നൂലിൽ വളരെ ശ്രദ്ധാപൂർവ്വം സാവധാനം വലിക്കുക. പോറലോ മുറിവോ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ചെയ്യുന്നത് യോനിയിലെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഭേദമാക്കാനായിട്ട് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ്. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ശുക്രിയ. ഫിർമിലേക്ക് ബൈ ബൈ.